ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൊന്നാനിയിലെ ഒരു സ്പെഷ്യൽ കറിയാണിത്. നമ്മുടെ ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ പച്ചക്കായും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉണക്ക ചെമ്മീന് മാത്രമായിട്ട് കറി വെക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നമ്മൾ പച്ചക്കായൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. എന്തായാലും ചോറിലേക്ക് അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി മൺചട്ടിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇനി നമ്മൾ പച്ചക്കായ ഒരു 3 എണ്ണം എടുത്തിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതാണ്. അത് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇനി പച്ചമുളകാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് നടുക് കയറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 4-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ പച്ചക്കായ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. പച്ചക്കായൊക്കെ കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കായും കൂടെ ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ പച്ചക്കായം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിക്ക് അത്യാവശ്യം പുളിയും ഒക്കെ വേണം. അപ്പോൾ ഞാനിപ്പോൾ നല്ല പുളിയുള്ള 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1-3 മിനിറ്റോളം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം. കാരണം ഈ പച്ചമാങ്ങയൊക്കെ ഒന്ന് വെന്ത് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1-3 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നല്ല വെന്ത് നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു കറിയിൽ. ഈ ഒരു മസാലയ്ക്കുള്ള പുളിയൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉണക്കച്ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ട് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വറുത്ത് എന്നിട്ട് നമ്മൾ ഈ അതിൻ്റെ തല വാലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കറി നമ്മൾ ഓവറായിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് പതഞ്ഞ് വരണ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് പതഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ദണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചു വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ, ചെറിയതാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി ഞാനിവിടെ ഒന്ന് പതഞ്ഞ് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കാച്ചി ഒഴിച്ചതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് വിളമ്പിയാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിലേക്ക് സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.